like a Hellcat. ഒന്നും ഓർത്തു നോക്കിയാലുണ്ടല്ലോ, എനിക്ക് സുമോട് ഭയങ്കര അസൂയം. എന്താന്നല്ലേ, ഞങ്ങളുടെ അമ്മേനെ പോലെ ഒരു അമ്മേനെ സുമയ്ക്ക് അമ്മായിമായിട്ട് കിട്ടിയില്ലേ, അതുകൊണ്ടാ. ആ ഓഹോ, ഒന്ന് ചുറ്റും പുറം ഒന്ന് അന്വേഷിച്ചു നോക്കി. ഇതുപോലൊരു അമ്മ ഈ പരിസരത്ത് കാണില്ല. അത്രയ്ക്ക് പാവാണ് നീ അമ്മ. ഇതുവരെ നിങ്ങൾ ആരെക്കുറിച്ചെങ്കിലും ഒരു കുറ്റം പോലും അമ്മ എന്നോട് പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ. ആണോ? അയ്യോ പാവ അമ്മ. ഒന്ന് ഓർത്ത് നോക്കിയാൽ എൻ്റെ കല്യാണത്തിന് മുമ്പ് ഞാനും എൻ്റെ ആങ്ങളെയും അച്ഛനും അമ്മയത്തൊക്കെ ജീവിച്ച ആ ഒരു സുഖമൊന്നും ഇപ്പം അമ്മയ്ക്ക് കിട്ടണില്ല. അതിപ്പോൾ അച്ഛൻ മരിച്ചു പോയിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ ആ പണ്ടത്തെ ഇതൊന്നും കിട്ടുമോ? ഒരു മരുമോളൊക്കെ വന്നു കഴിയുമ്പോൾ അതൊക്കെ കിട്ടുമോ? പക്ഷെ അമ്മ ഒരു പരാതി പറയണുണ്ടോ? അമ്മയ്ക്ക് അങ്ങനെ ഒന്നുമില്ല, അതാണ് ഞാൻ പറഞ്ഞത്. സുമയ്ക്ക് അറിയാലോ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഓ പിന്നെ പിന്നെ സുഖുവേട്ടൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ മല്ലിട്ട് ജീവിച്ച കഥയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നെഞ്ച് പൊട്ടിച്ചത്തുപോകും. പിന്നെ എനിക്ക് ഇത്തിരി ഗ്ലാമർ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയെന്നേ ഉള്ളൂ. സുഖേട്ടൻ പിന്നെ നമ്മളൊന്നും പറയില്ല. എൻ്റെ സ്വഭാവ ഗുണം കൊണ്ടും അടക്കം ഒതുക്കും കൊണ്ടൊക്കെ നമ്മൾ പറഞ്ഞ നമുക്കൊരിത്തിരി സപ്പോർട്ടാകാൻ സുഖേട്ടൻ മാത്രമേ ഉണ്ടായുള്ളൂ. ഓ അതുപോലെ ഒരു തള്ളയുടെ ഒക്കെ അടുത്ത് ഞാൻ ജീവിച്ചു പോകുന്നത് ഓർക്കാനും കൂടി പറ്റണല്ലോ സുമേ. ഓ കഷ്ടം തന്നെ ചേച്ചി, കഷ്ടം തന്നെ. ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്കും വിഷമ ചേച്ചി. പക്ഷേ ഉണ്ടല്ലോ, ക്ഷമിച്ചും സഹിച്ചും അങ്ങ് നിന്ന് നല്ല സ്വഭാവമായതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അമ്മ തന്നെ. ഓ ഇപ്പം എന്ത് സ്നേഹമാണ് ഞങ്ങളെല്ലാവരും പറയണത്, ചക്കരയും ബീരിയാണോന്ന്. എൻ്റെ സുഖുവേട്ടൻ്റെ അമ്മയായിട്ട് അതാണ് സ്വഭാവ ഗുണം. ഞങ്ങൾ ഞാൻ ചെന്നിടത്തും കുഴപ്പമില്ല, ഇവിടെ ഒരു പ്രശ്നമില്ല. ഇവിടെ എന്തെങ്കിലും പരാതി സുമോട് തന്നെ ഞാൻ എന്തെങ്കിലും ഒരു പരാതി പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു പോരെടുക്കാൻ വന്നിട്ടുണ്ടോ? അതാണ്. എന്നാ പണ്ട് ഞാൻ ജീവിച്ച പോലെ ഒരു സാഹചര്യമാണ് ഇപ്പൊ. എവിടുന്ന് ഇപ്പൊ ഇച്ചൊരു സമാധാനമുണ്ട്. പണ്ടൊക്കെ ആയിരുന്നെങ്കിലും ഉണ്ടല്ലോ ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ കുടുംബത്തുണ്ടായിരുന്നെങ്കിൽ, സ്ഥിരം നിൽക്കുവാണെങ്കിൽ എന്തായിരുന്നു എൻ്റെ വിധി. ഏയ് ഒന്നുമില്ല, ഞാൻ ചുമ്മാ. സുഖമായിട്ട് വന്നോ. ഇതെന്താ ഇങ്ങനെ തന്നേമേ? എന്തെങ്കിലും കൊണ്ടുവന്ന് അപ്പൊ തന്നെ ഒന്ന് മേടിച്ചെടുക്കല. ഹായ് പൊറോട്ട, എന്റെ ഇഷ്ടത്തെ വീട്ടിനെ അറിയാലേ. പിള്ളേരെ വാ, വല്ല വേണമെങ്കിൽ വന്ന് കഴിക്കട്ടെ. ആ തള്ളെങ്ങാനും കണ്ടു കഴിഞ്ഞാട്ടല്ലോ കൊതിക്കിട്ട് ചത്തുപോകും. ആ പറഞ്ഞു അമ്മയ്ക്കാ. പിന്നെ അമ്മയ്ക്ക് ഈ വയസ്സാം കാലത്ത് ഒന്ന് പോസ് കേട്ടോ. അമ്മേ അമ്മ ഇതൊന്ന് കഴിക്കുന്നോ, അമ്മയുടെ വയറ് കേടാവും. അമ്മ വല്ല കഞ്ഞിയും വയറു വല്ല കണ്ടി കഴിക്കി, അല്ലെങ്കിൽ ഉണ്ടല്ലോ നാളെ വയറിന് മുഴുവൻ വയറു തന്നെ ആയിരിക്കും അമ്മേ, ഭയങ്കര പാടായിരിക്കും. ഇല്ല സുഖേട്ടാ, വയസ്സായവർ ഇതൊന്നും കഴിക്കാൻ പാടില്ല. സുഖേട്ടന് ഇതൊന്നും അറിയില്ല. രാമ 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 ശിവ ശിവ. സുഖേട്ടോ ഇങ്ങനെ നീ. ഞാൻ സുഖുവേട്ടനോട് ഒരായിരം വട്ടം പറഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള സ്പെഷ്യൽ കൊണ്ടുവരുമ്പോ അമ്മയുടെ മുമ്പിൽ വെച്ച് പൊതി കഴിക്കരുതെന്ന്. നിങ്ങളുടെ അമ്മയുടെ കൊതി കിട്ടിയാൽ പിന്നെ തിന്നു കഴിഞ്ഞാണ്ടല്ലോ വയറ്റി പിടിക്കില്ല. വയസ്സായവർക്കൊന്നും ഇങ്ങനെ മേടിച്ചു കൊടുക്കണ്ട നീ. പിന്നെ തള്ളേനെയൊക്കെ എടുത്ത് തലയെ കയറ്റാണ്ടല്ലോ, നാളെ അത് കുരിശാകും. ആ മനസ്സിലാക്കിക്കോ. ദേ ഇനി ഇങ്ങനെ വല്ലതും കൊണ്ടുവന്ന് കഴിഞ്ഞാണ്ടല്ലോ നേരെ മുറിക്കത്തേറ്റ് കൊണ്ടുവന്നാൽ മതി കേട്ടാ. ഇതിപ്പോൾ തള്ള കാണുകയും ചെയ്ത് തിന്നിട്ടാണെങ്കിലോ വയറിനൊരു സുഖമില്ല കേട്ടാ. ഈ തള്ള എന്തെല്ലാം ഒരു സുഖമായിട്ടും പോയി കഴിഞ്ഞാൽ എന്നോട് എടുക്കണമെന്നറിയാവും. ഞാനായിട്ടതൊന്നും പറയാത്തത്
അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടല്ലോ പച്ച വെള്ളയിൽ തിളക്കി കൊടുക്കാൻ തോന്നില്ല സുഖേട്ടൻ. സുഖേട്ടൻ നാളെയെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ കാണിക്കരുത് കേട്ടോ, എനിക്ക് ഭയങ്കര ഫീലാകും കേട്ടോ. നിങ്ങൾ ഇതുവരെ കഴിച്ചു കഴിഞ്ഞില്ല തള്ളേ, ഇരിക്കുന്ന പാത്രങ്ങൾ മുഴുവൻ കഴുകിയിട്ട് നിങ്ങൾ കിടന്നാൽ മതി കേട്ടാ. പോരാതെ ആ അരി ഉഴുന്നൊക്കെ അരച്ചു വെച്ചിട്ട് കിടന്നാൽ മതി. നാളെ സുഖമായിട്ടെന്നേ രാവിലെ ദോശ ഇട്ട് കൊടുക്കേണ്ടതാ. ആ